ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് പ്ലേ വേൾഡ്. അപ്പം എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ ചിക്കൻ ഫ്രൈ ആണ്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഫിഷ് ടാങ്ക് കാണിച്ചു തരാം. ഇതിൽ ഗപ്പി, വാള, ഗിഫ്റ്റ് പിലോപ്പിയ, അനാബസ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് നാളായിട്ടുള്ളൂ, കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. ഇതിന് ഞങ്ങൾ ഫിഷ് പെല്ലറ്റ്സും ചേമ്പില, ചീരയില ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ വാട്ടർ ലിലിയുടെ ലീവ്സ് അടക്കത് തിന്നുവരുത്തു, അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ലീവ്സൊക്കെ. ഞങ്ങളുടെ ടാങ്കിന് ഗ്രില്ലിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കിങ് ഫിഷർ ഇല്ലേ പൊന്മാൻ, അത് വന്ന് പിടിച്ചുകൊണ്ട് പോവും. നമുക്കിപ്പോൾ ഗപ്പീന്ന് മാത്രം കാണാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ അടിയിലാണ്. ഇത് ഞങ്ങളൊരു പരീക്ഷണം ചെയ്തതാട്ടോ. ആദ്യമായിട്ട് ഞങ്ങളൊരു വാഴയില ഇട്ട് കൊടുത്തു, പക്ഷെ അത് മാത്രം നിന്നില്ല, ചേമ്പിലയും ചീരലയും ഒക്കെ തിന്നിട്ടുണ്ട്. എയറേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫിഷ് ടാങ്കിലെ വിശേഷങ്ങൾ. ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാം. ഇതിപ്പോൾ നമ്മൾ 1.5 kg ചിക്കനു വേണ്ടിയിട്ടാണ് പറയുന്നത്. കാശ്മീരി ചില്ലി പൗഡർ 1 tbsp, നോർമൽ ചില്ലി പൗഡർ 1 tbsp, ചില്ലി ഫ്ലേക്സ് 2 tbsp, ബ്ലാക്ക് പെപ്പർ പൗഡർ 1 tsp, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 tbsp, ഒറിഗാനോ 1 tsp, മൈദ 1 tbsp, ഷുഗർ 1 tsp, സോൾട്ട് 1.5 tsp, കർഡ് 1/2 cup, ഓയിൽ 1/2 cup, വിനീഗർ 1 tbsp. ഇത്രയാണ് നമ്മുടെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി വേറെ ഒന്നുമില്ല, നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് 1 day വെയിറ്റ് ചെയ്യണം. ഇനി തിരക്കുള്ളവരാണെങ്കിൽ 2 hours വെയിറ്റ് ചെയ്താൽ മതി, കറക്റ്റ് സമയം 1 day ആണ്. ഓയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കണം, വെളിച്ചെണ്ണ പറ്റില്ല. നമ്മൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ 10th ഉം 12th ഒക്കെ എക്സാം അല്ലേ, അപ്പോൾ ആൻറ്റിമാരൊക്കെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റണേ. അപ്പം ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തു പുരട്ടാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, മാരിനേഷനായിട്ട് നമുക്ക് 1 day വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ടൈമായി. കുറച്ച് ഓയിൽ മതി, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാ ചിക്കൻ പീസും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിം കൊടുത്തിട്ട് പിന്നെ സിമ്മിലിടുക, എന്നാലേ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ആവിയൊക്കെ പറക്കണുണ്ടോ? പക്ഷെ നമ്മുടെ ചിക്കൻ ഇപ്പോഴും ആയിട്ടില്ല, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഗ്രേവി അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറാണ്, ഈ ലൈറ്റിൻ്റെ വേരിയേഷൻ കാരണമാണ് കളർ അധികം വരാത്ത. ഇതാണപ്പോൾ സംഭവം, നമുക്കിനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ കുഴിമന്ത് റൈസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുഴിമന്ത് റൈസും ചിക്കനായിട്ട് നമുക്ക് ഒരു പിടി പിടിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഈ ചിക്കൻ്റെ റെസിപ്പി കിട്ടിയത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്, ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഈ ചിക്കനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി നമ്മൾ ഫ്രൈ ആക്കി എടുക്കരുത്, കാരണം ഗ്രേവിയുടെ ടേസ്റ്റ് കുറയും. സോ അത് നിങ്ങൾ കെയർഫുൾ ആവുക. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.